സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് മക്കവായരുടെ രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിലെ ഏലയാസർ എന്നൊരു ജ്ഞാനവൃദ്ധന്റെ രക്തസാക്ഷിത്വം നാം ശ്രദ്ധിക്കുകയാണ്. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിന്റെ തുടർച്ചയല്ല മക്കബായരുടെ രണ്ടാം പുസ്തകം. പകരം രണ്ടും ഒരേ ചരിത്ര സംഭവങ്ങളെ വിവരിക്കുന്ന രണ്ട് വ്യത്യസ്ത ഗ്രന്ഥങ്ങളാണ്. ഹസ്മോണിയൻ രാജവംശത്തിന്റെ പെരുമ ഉയർത്തി കാണിക്കുന്ന രീതിയിൽ അവരുടെ ഉത്ഭവവും വീരചരിത്രങ്ങളും ഒന്ന് മക്കബായർ വിവരിക്കുമ്പോൾ രണ്ട് മക്കബായർക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു സ്വരവും പ്രമേയവുമാണ്. ഒന്ന് മക്കബായർ മനുഷ്യന്റെ സമരതീക്ഷ്ണതയെ കൂടുതലായി വർണ്ണിക്കുമ്പോൾ രണ്ട് മക്കബായർ മനുഷ്യന്റെ സഹനത്തെയും മരണത്തെയും ഉയർപ്പിനെയും അതിനെ ശക്തിപ്പെടുത്തുന്ന ദൈവകാരുണ്യത്തെയുമാണ് കൂടുതൽ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് മക്കബായരിൽ വീരചരിത്ര കഥകൾക്ക് പകരം പ്രാർത്ഥനകളുടെ സ്വരവും രക്തസാക്ഷിത്വ വിവരണങ്ങളും നാം കൂടുതലായി കാണുന്നു. ഇന്നിതാ 90 വയസ്സുള്ള ഏലയാസറിന്റെ രക്തസാക്ഷിത്വം. മക്കബായ വിപ്ലവം സൃഷ്ടിച്ച മത്താത്യാസ് എന്ന പുരോഹിതന്റെ ഒരു വിപരീത ബിംബമാണ് ഏലയാസർ എന്ന് വിവക്ഷിക്കപ്പെടുന്നു. രണ്ടുപേരും ഒരേ കിരാത നിയമത്തിന് വിധേയരായി ദൈവനിഷേധിയായ ഒരേ രാജാവിനെ നേരിട്ടു. പക്ഷേ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ തികച്ചും വ്യത്യസ്തങ്ങളാണ്. ഒരാൾ ആയുധമെടുത്തുകൊണ്ട് കലാപക്കൊടി പറിച്ചു കോപാവേശത്താൽ, മത്താത്യാസ്. എന്നാൽ ഏലയാസർ ദീർഘക്ഷമയോടെ, വിശ്വാസധീരതയോടെ, സൗമ്യതയോടെ രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നെടുത്തു. ഒന്ന് മക്കബായർ രക്തസാക്ഷിത്വത്തെ ഒരു പ്രശ്നമായി കാണുന്നുവെങ്കിൽ രണ്ട് മക്കബായരിൽ അതൊരു ഉത്തരം തന്നെയാണ്. ഒന്ന് മക്കബായർ പലപ്പോഴും വിവരിക്കുന്ന യഹൂദവീരന്മാരുടെ സായുധമികവല്ല തിന്മയുടെ മേൽ അന്തിമ വിജയം നേടുന്നത്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് എന്നാണ് രണ്ട് മക്കബായർ പറയുന്നത്. തൻ്റെ ജനത്തിൻ്റെ സഹനം ദൈവം കാണുകയാണ്. രക്തസാക്ഷികളുടെ നിണം അവനെ നോക്കി വിളിച്ചപേക്ഷിച്ചു. തൻ്റെ ജനത്തിന് ദൈവം അനുവദിച്ച ശിക്ഷകൾ മറയുകയാണ്. ദൈവം തങ്ങളെ ശിക്ഷിക്കുന്നു എന്ന് കരുതുമ്പോഴും അവർ പ്രത്യാശ കൈവിടുന്നേയില്ല. മരണപ്പെട്ട വിശുദ്ധർ ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശ അവർ പാലിക്കുന്നത് ദൈവത്തിൻ്റെ ഈ കാരുണ്യത്തെ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ്. പുനരുദ്ധാന വിശ്വാസം പ്രകടമാക്കുന്ന അപൂർവമായ ഒരു പഴയ നിയമഗ്രന്ഥമാണ് രണ്ട് മക്കബായർ. ഒരേ സമയം പ്രത്യാശയും കഠിന പാഠങ്ങളും പകരുന്ന ഗ്രന്ഥം ഹോപ്പ് ആൻഡ് അഡ്മണിഷൻ. മത്താത്യാസ് ഒരു പുരോഹിതനായിരുന്നു ഏലയാസറും. മത്താത്യാസിൽ നിന്ന് പിറകൊണ്ട ഹസ്മോണിയൻ രാജവംശം ഒരേ സമയം രാജാക്കന്മാരും പുരോഹിതരുമായിരുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജ്ഞാനസ്നാനത്തിൽ നിന്ന് സിദ്ധമായ രാജകീയ പൗരോഹിത്യത്തെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. രാജാവും പുരോഹിതനുമായ ക്രിസ്തുവിൽ പങ്കുചേരുന്നത് കണ്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ ഹസ്മോണിയൻ വംശത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കുള്ള ആത്മീയ പാഠങ്ങൾ കൂടിയാണ്. തിന്മ നിറഞ്ഞ ഒരു രാജാവിനേക്കാൾ അപകടകാരിയാണ് തിന്മ നിറഞ്ഞ പുരോഹിതനായ രാജാവ്. ദൈവത്തെയും മനുഷ്യനെയും അവൻ ഭയപ്പെടില്ല. ദൈവത്തെയും മനുഷ്യനെയും ഭയപ്പെടാത്ത ന്യായാധിപനെ നാം കണ്ടിരുന്നല്ലോ ലൂക്കാ 18 പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉപമയിൽ. ദൈവം തന്നെ തന്നെ ഈ മനോഭാവത്തിന് വിപരീതമായിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത്. പുരോഹിതൻ ഭൗതികാധികാരം കൈയാളുന്നത് അത്ര ശരിയായി പരിണമിക്കില്ല. ഇന്ന് കേരളത്തിൽ അരങ്ങേറുന്ന ചില പുരോഹിത പ്രതിഷേധ പ്രകടനങ്ങൾ കാണുമ്പോൾ ഒരു സഹോദര വൈദികൻ പറഞ്ഞതോർക്കുകയാണ്. ഒരു കത്തോലിക്കാ പുരോഹിതൻ വിചാരിച്ചാൽ അനേകരെ സ്വർഗത്തിലേക്ക് എത്തിക്കാനാകും, അതുപോലെ തന്നെ നരകത്തിലേക്കും. സഭയിൽ പ്രായോഗിക തലത്തിൽ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെയാണ് പല വൈദികരും. മാർപ്പാപ്പയുടെ പരിശുദ്ധ സിംഹാസനം എന്ന പേര് മാത്രമേയുള്ളൂ. ശരിക്കുള്ള സിംഹാസനമൊക്കെ ഇവിടെ ചില കറങ്ങുന്ന കസേരകളിലാണ്. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 16 ധ്യാനിച്ചപ്പോൾ നാം കണ്ടിരുന്നു ലേവായ പുരോഹിതന്റെ സ്വരമുള്ള പ്രാർത്ഥന. ദൈവം തൻ്റെ ജനത്തിന് ഭൂമി വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൽ ലേവായർക്ക് ഒരു ഓഹരി കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലേവായ പുരോഹിതരുടെ ഓഹരിയും ഭാഗധേയവും ദൈവം തന്നെയാണ്. ഈ വാഗ്ദത്ത ഭൂമിയുടെ കവാടമായി ജെറീക്കോയെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്നിതാ ജെറീക്കോയിലെ സക്കേവൂസിനെ നാം കാണുന്നു. ദൈവം അബ്രഹാമിന് നൽകിയ ആ വാഗ്ദത്ത ഭൂമി അക്കാലത്ത് റോമൻ അധിനിവേശത്തിലായിരുന്നു. ആ റോമാക്കാർക്ക് വിടുപണി ചെയ്യുന്നവനാണ് ചുങ്കക്കാരനായിരുന്ന സക്കേവൂസ്. അതിനാൽ സ്വന്തം ജനമായ യഹൂദർ അവനെ വെറുത്തിരുന്നു. അതിനാൽ സക്കേവൂസിന് വാഗ്ദത്ത ദേശം മാത്രമല്ല അന്യമായത്,
ദൈവം വാഗ്ദാനം ചെയ്ത പുത്രത്വം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവനും അബ്രഹാമിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ ഒടുക്കം അവനെ പുണർന്ന് അവന് വാഗ്ദാനം ചെയ്യപ്പെട്ട നന്മകളിലേക്ക് അവനെ പുനഃപ്രതിഷ്ഠിക്കുന്നത്. അവൻ നാഥനെ കാണാൻ തിരഞ്ഞു എന്നാണ് സുവിശേഷം പറയുന്നത്, ലൂക്ക 19:1-10. എന്നാൽ ആ ഭാഗത്തിൻ്റെ അവസാനം ലൂക്ക 19:10 പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ പാപികളെയും നഷ്ടപ്പെട്ടവരെയും തിരഞ്ഞു വന്നിരിക്കുന്നുവെന്ന്. താൻ തിരഞ്ഞ നാഥൻ യഥാർത്ഥത്തിൽ തന്നെ തിരയുകയായിരുന്നു എന്ന് അവൻ പിന്നീടാണ് അറിയുന്നത്. ഒരു ഫരിസേയ പ്രമാണി ലൂക്ക 18:18 എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടും ചെയ്യേണ്ട അത്യാവശ്യമായ ഒരു കാര്യം ചെയ്യാനാകാതെ നിഷ്ഫലനായി തിരിച്ചു പോകുന്നത് നാം കണ്ടിരുന്നു. ഇന്നിതാ ഇവിടെ ഒരു ചുങ്കക്കാരിൽ പ്രധാനി ഒരു നിയമവും പാലിക്കാതെ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം ചെയ്തുകൊണ്ട് ദൈവത്തിലണയുകയാണ്. എന്ത് വിരോധാഭാസമാണല്ലേ ദൈവിക കാരുണ്യം സാധ്യമാക്കുന്നത്. തൻ്റെ സമ്പത്തുകൾ ദരിദ്രർക്കും യഥാർത്ഥ അവകാശികൾക്കും കൊടുക്കാനായി താൻ ഒരുങ്ങുകയാണ് എന്ന് അവൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 3 നാം കാണുന്നുണ്ട്, തൻ്റെ ശത്രുക്കൾ തനിക്കെതിരെ എഴുന്നേറ്റ് വരുന്നു എന്ന കാര്യം സങ്കീർത്തകൻ ദൈവത്തിന് മുൻപിൽ ഹൃദയവേദനയോടെ അവതരിപ്പിക്കുന്നത്. എഴുന്നേറ്റ് നിൽക്കുക എന്നത് നിശ്ചയദാർഢ്യത്തെയും പ്രവർത്തനപരതയെയും സൂചിപ്പിക്കുന്ന വാക്കാണ്. ദൈവിക ഉടമ്പടി പാലിക്കാനുള്ള ഉത്സാഹത്തെയും അത് സൂചിപ്പിക്കുന്നു. എന്നാൽ സങ്കീർത്തനം 3 നിയമം ലംഘിക്കാനും നീതിമാനെ ദ്രോഹിക്കാനുമാണ് ദുഷ്ടൻ നിശ്ചയദാർഢ്യത്തോടെ എഴുന്നേൽക്കുന്നത്. അതിനു ബദലായി സർവം ദൈവത്തിനർപ്പിച്ചുകൊണ്ട് സക്കേവുസിനെ പോലെ എഴുന്നേൽക്കാൻ വിശ്വാസം പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹത്തിൽ പൂർത്തിയാകുന്ന വിശ്വാസം. സങ്കീർത്തനം 3 ഒരു വിലാപകാവ്യത്തിന് ലക്ഷണമാണ് തുടക്കത്തിൽ, എന്നാൽ അത് കറതീർന്ന പ്രത്യാശയായി മാറുന്നു, സ്തുതിഗീതകമാകുന്നു. ദുഃഖം തിരതല്ലുമ്പോഴും കർത്താവെ അങ്ങ് പക്ഷേ അങ്ങനെയല്ല, ബട്ട് യു ഓ ലോഡ് എന്നൊരു തിരിച്ചറിവാണ് സങ്കീർത്തകനെ മാറ്റിമറിക്കുന്നത്, അവൻ്റെ കണ്ണീരിനെ പ്രത്യാശയണിയിക്കുന്നത്. തൻ്റെ കണ്ണീർ നനവ് ദൈവം പ്രാർത്ഥനയായി എണ്ണുന്നു എന്നവൻ തിരിച്ചറിയുന്നുണ്ട്. എലയാസർ ഇന്ന് തിരിച്ചറിയുന്നത് പോലെ, ഒരുപക്ഷെ മത്താത്യാസ് തിരിച്ചറിയാതെ പോയതുപോലെ.